നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മലയാളത്തിലടക്കമുള്ള മാമാമാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷമാക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ന്യൂസ് കാറ്റടിച്ചു വിട്ട ബലൂൺ മാതിരിയായിപ്പോയി അത് മറ്റെങ്ങുനിന്നുമല്ല ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്തയായിരുന്നു അവിടെ രണ്ട് ദളിത് പെൺകുട്ടികൾ അതിദാരുണമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട് കെട്ടിത്തൂക്കപ്പെട്ട് അതും അവരുടെ നിർജീവമായ ശരീരങ്ങൾ കണ്ടെത്തിയത് കരിമ്പിന്തോട്ടത്തിലുമായിരുന്നു ഓർക്കുക രണ്ട് ദളിത് പെൺകുട്ടികളാണ് സഹോദരിമാരാണ് പ്രായപൂർത്തിയാവാത്തവരാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് യോഗി ആദിത്യനാഥാണ് അവിടെ തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ വാർത്ത പുറത്തായപ്പോൾ തന്നെ എല്ലാ ചാനലുകളും അങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് സ്ക്രോൾ ചെയ്ത് തുടങ്ങി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് പ്രതികളുടെ പേരെല്ലാം പുറത്തുവിട്ടു പ്രതികളെല്ലാം ഒരു പ്രത്യേക മതവിഭാഗം അതോടുകൂടി എല്ലാ മാമാമാധ്യമങ്ങളുടെയും കാറ്റുപോയി ഞങ്ങളതിനെപ്പറ്റി ഇന്ന് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴെ ചില കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കമെന്നത് ഈ ആറ് പ്രതികളെയും യു പി പോലീസ് ഓടിച്ചിട്ട് പിടിക്കുകയുണ്ടായി അതിലൊരു പ്രതിയെ വെടിവെച്ചാണ് പിടിച്ചത് വെടിവെച്ച് വെടിയും കൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന ഒരു ചെറിയ വീഡിയോ ഞങ്ങളതിൽ കൊടുത്തിരുന്നു അപ്പോൾ പിടിച്ച ആറ് പേരെയും പോലീസ് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് അവരുടെ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അതിന് താഴെ ചിലർ സംശയമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ പ്രതികളൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ടല്ലേ യോഗിയുടെ പോലീസ് ഇങ്ങനെ പെരുമാറിയത് മറിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ പെരുമാറുമായിരുന്നോ എന്നാണിവർ സംശയം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ സംശയിക്കുന്നവർക്ക് ഇപ്പോഴും സംശയിക്കുന്നവർക്ക് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ ഭരണാധികാരിയെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ എന്താണെന്നല്ലേ ആർക്കും നോക്കാം ഇന്ന് സത്യങ്ങളറിയാൻ നൂറ് നൂറ് മാർഗങ്ങളുണ്ട് നിങ്ങൾ വികാസ് ദുബെ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക വികാസ് ദുബെ എന്ന ആളുടെ മുഴുവൻ പേര് വികാസ് പണ്ഡിറ്റ് എന്നാണ് വികാസ് പണ്ഡിറ്റ് എന്നാൽ ജാതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ബ്രാഹ്മണനായിട്ട് വരും വലിയ ഗുണ്ടയാണ് ഗ്യാങ്സ്റ്ററാണ് ഏതാനും പോലീസുകാരെ കൊന്നിട്ടുള്ള വ്യക്തിയാണ് പൊതുജനങ്ങൾക്ക് വലിയ ശല്യമായിട്ടുള്ള ആളാണ് അഖിലേഷ് യാദവ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമാന്തര ഭരണമൊക്കെ നടത്താൻ കെൽപ്പുണ്ടായിരുന്ന വലിയ ഗുണ്ടയായിരുന്നു അപ്പോഴാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത് 2010 ജൂലൈ 10 ഈ വികാസ് ദുബെയുടെ ചെയ്തികളുടെ ഫലമായി ഉത്തർപ്രദേശ് പോലീസ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീടുള്ള വാർത്ത നിങ്ങളൊക്കെ കേട്ട് കാണണം പക്ഷേ അയാളുടെ കുലമോ ഗോത്രമോ ഒന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയണമെന്നില്ല എന്നാൽ ബ്രാഹ്മണ ഗുണ്ടയായിരുന്നു ആ വ്യക്തി വികാസ് പണ്ഡിറ്റ് എന്ന വികാസ് ദുബെ ഉത്തർപ്രദേശ് പോലീസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ അതല്ല സത്യമെന്ന് എനിക്കുമറിയാം കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം വരുന്ന വഴി ഉത്തർപ്രദേശ് പോലീസ് ഇവനെ ഫിനിഷ് ചെയ്തു എൻകൗണ്ടർ ചെയ്തു എന്നാണ് ഗൂഗിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ യോഗി ആദിത്യനാഥ് അവിടെ ആ ഗുണ്ടയുടെ ജാതിയും മതവും നോക്കിയോ ഇല്ല തൻ്റെ മുന്നിൽ ഒരു തെമ്മാടിയാണെങ്കിൽ ഒരു ക്രിമിനൽ ആണെങ്കിൽ ഒരു കൊലപാതകയാണെങ്കിൽ ഒരു റേപ്പിസ്റ്റ് ആണെങ്കിൽ അവൻ്റെ ജാതിയോ മതമോ കുലമോ എന്തിന് രാഷ്ട്രീയം പോലും നോക്കില്ല ആ മനുഷ്യൻ ഇനിയും ഉണ്ട് നിരവധി തെളിവുകൾ യുവമോർച്ച ഏത് സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ബി ജെ പിയുടെ തന്നെ യുവജന സംഘടനയാണ് അതിൻ്റെ ഒരു നേതാവ് അത്യാവശ്യം ഗുണ്ടാപ്പണിയും ഇച്ചിരി തണ്ടൻ തടിയുമൊക്കെ ആയിട്ട് നടന്നിരുന്ന ആൾക്കാരാണ് അതായത് അവൻ്റെ ഏരിയയിൽ അവനാണ് രാജാവ് എന്ന് പറഞ്ഞ് നടന്നിരുന്നവനാണ് ഇതേപോലെ തന്നെ അവനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു രണ്ടു മൂന്ന് കേസ് അടുപ്പിച്ചായപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞ് എന്നാൽ അവനെ ഒന്ന് നോട്ട് ചെയ്തേക്ക് പൊക്കിയേക്ക് തൂക്കിയേക്ക് എന്ന് പറഞ്ഞ് ഒരിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇതേപോലെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കും എന്നിട്ട് ഇവൻ്റെയൊക്കെ വീട് അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ ഇതൊക്കെ അനധികൃതമായിട്ടാണോ എന്നൊന്ന് പരിശോധിക്കാൻ പറയും ഇനി ഇന്ന് ഇതിനൊന്നും ലൈസൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അനധികൃതമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ നേരെ ജെ സി ബി ബുൾഡോസർ അങ്ങ് വിട്ടേക്കുക ഇടിച്ച് നിരത്തിയേക്കാൻ പറഞ്ഞു ആ യുവമോർച്ച നേതാവിൻ്റെ കെട്ടിടവും ഇടിച്ച് തീർത്ത് കളഞ്ഞു എന്തേ അദ്ദേഹത്തിന് രാഷ്ട്രീയം നോക്കി ചെയ്യുന്ന ആളായിരുന്നുവെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഇല്ല ഇപ്പോൾ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു
ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുന്ന കേസാണ് വരുന്നതെങ്കിൽ അതിലെ പ്രതി ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് എന്ന് ആ മനുഷ്യന് തോന്നിയാൽ പിന്നെ അവൻ്റെ വിധി എഴുതുന്നത് യോഗി ആദിത്യനാഥായിരിക്കും. തുടക്ക സമയത്ത് ചില വിമർശനമൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്തു നിന്ന്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയൊക്കെ ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോന്ന്. പക്ഷേ ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്ത് എത്രയോ യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നാൽ പോലും ഉള്ള ജനസംഖ്യയേക്കാൾ കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം ചില കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഇവറ്റകളെ അടക്കി നിർത്താൻ പറ്റില്ല എന്നത് സത്യമാണ്. ഭയം തന്നെയാണ് അത് ആ ഉത്തർപ്രദേശിനെ ഇന്ന് കാണുന്ന ഉത്തർപ്രദേശാക്കി മാറ്റിയത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച, കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് മികച്ച ക്രമസമാധാന പാലനമുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഇതേപോലുള്ള ബാലിശ്യമായ സംശയങ്ങൾ ഇനിയും മനസ്സിൽ അവശേഷിക്കുന്നവർക്ക് ഈ വികാസ് ദുബെയും അതേപോലെ തന്നെ ഈ യുവമോർച്ച നേതാവിൻ്റെ വീട് ബുൾഡോസർ കൊണ്ട് തകർത്തത് യു പി എന്ന് മലയാളത്തിൽ അടിച്ചു കൊടുത്താലും മതി, വരും ചിത്രങ്ങൾ സഹിതം വരും. അദ്ദേഹം രാഷ്ട്രീയം നോക്കില്ല, പാർട്ടിയോ കുലമോ ജാതിയോ മതമോ ഒന്നും നോക്കില്ല. ഈ ഭൂമിക്ക് വേണ്ടാത്തവരാണ് നീ എന്ന് തോന്നിപ്പോയാൽ പിന്നെ മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്തേക്കുകയാണ് പോലീസിന്. അത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്ന തരത്തിൽ ചെയ്തു കളയും. അതുതന്നെയാണ് ഇവരുടെ കാര്യത്തിലും ചെയ്തത്. ചെറിയ കുട്ടികളാണ്, ഈ ഫോട്ടോയിൽ നോക്കുമ്പോൾ അറിയാം ചെറിയ കുട്ടികളാണ്. പക്ഷേ സഹോദരിമാരായിട്ടുള്ള രണ്ട് പിഞ്ച് കുട്ടികളെ, അതും ദളിതരാണ്, മൃഗീയമായ രീതിയിൽ പീഡിപ്പിച്ചിട്ട് കഴുത്തിയഴിച്ച് കൊന്ന് കെട്ടിത്തൂക്കുകയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണം എന്ന് പറയൂ. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഭാരത് ജോഡോ യാത്രയെപ്പറ്റി ഇനിയൊന്നും പറയുന്നില്ല എന്ന് വെച്ചതാണ്. പക്ഷേ ഈ യാത്ര അങ്ങ് വളരെ രസകരമായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്ദേശം എന്ന സത്രന്തിക്കാണ്ട് സിനിമ, ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ സിനിമ, എത്ര വർഷം കഴിഞ്ഞാലും അത് പുതുമയോടെ നിൽക്കുന്നു എന്നാണ് ഇന്ന് കൊല്ലത്ത് നടന്ന ഒരു സംഭവം കൂടി തെളിയിക്കുന്നത്. ആ സിനിമയിലുണ്ടായിരുന്ന അതേ രംഗം കുറച്ചുകൂടെ മിഴിവോടെ കൊല്ലത്ത് അരങ്ങേറിയിരിക്കുകയായിരുന്നു. അവിടെ ഒരു കടയിൽ ചെന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് വേണ്ടി പിരിവ് ചോദിക്കുന്നു. കടക്കാരൻ 500 രൂപ കൊടുക്കാവെന്ന് പറയുന്നു, പോരാ 2000 വേണമെന്ന് പറയുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു തവണയെങ്കിലും സന്ദേശം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതേ സീൻ നിങ്ങൾ ആ സിനിമയിലും കണ്ടിട്ടുണ്ട്. ഇതേ സംഗതി, ഇതേ ഡയലോഗും. ഇതാരു നടത്തുന്ന യാത്രയാണെന്നറിയാമോ? രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയാണ് നിൻ്റെ 500 പോരാ 2000 വേണമെന്ന് പറഞ്ഞ് കുത്തി പിടിച്ചു മേടിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുന്നു ആ കടയിൽ കോൺഗ്രസ്സുകാർ. എത്രയോ വർഷത്തിന് മുമ്പ് ശ്രീനിവാസൻ എഴുതി വെച്ചതാണ്. ശ്രീനിവാസൻ എഴുതി വച്ചിരിക്കുന്ന ആ സിനിമയിൽ ഇല്ലാത്തതൊന്നും ഇന്നോളം കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടില്ല. എപ്പോൾ ഏത് കാലഘട്ടത്തിൽ നടന്നാലും അതിനൊക്കെ ഒരു റെഫറൻസ് ആ സിനിമയിൽ നിന്ന് നമുക്ക് എടുത്തു പറയാൻ കാണും എന്നത് ആ സിനിമയുടെ മാത്രം ഒരുപക്ഷെ പ്രത്യേകതയാവാം. വെബ് ഡെസ്ക്, തത്വമൈനോ.